ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്കി പി എസ് സി. കേരളത്തിലെ മത്സ്യബന്ധനം എന്ന ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കാണുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ ലേറ്റസ്റ്റ് വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. നീണ്ടകരയുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിനെ സഹായിച്ച രാജ്യം ഏതാണ്? നോർവേ ആണ്. ഓക്കെ, നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് 1953 വരുന്നത്. അതിന് സഹായിച്ച രാജ്യം നോർവേ ആണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ടിനെ സഹായിച്ച രാജ്യം നോർവേ ആണ്. നീണ്ടകര ഉത്തരം വരുന്ന മറ്റൊരു ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര എന്ന് പറയുന്നത്. ഓക്കെ, കൊല്ലം ജില്ല, നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ടിനെ സഹായിച്ച രാജ്യമാണ് നോർവേ. 1953 നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് വരുന്നത്. ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. അടുത്തത് തങ്കശ്ശേരി തുറമുഖം. തങ്കശ്ശേരി തുറമുഖവും കൊല്ലം ജില്ല തന്നെയാണ്. തങ്കശ്ശേരി തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, കേരളത്തിൽ മത്സ്യം കേടുവരാതെ സൂക്ഷിക്കാനായി റഫീർ കണ്ടെയ്നർ നിലവിൽ വരുന്നത് തങ്കശ്ശേരിയിലാണ്. ഓക്കെ, മത്സ്യം കേടുവരാതെ സൂക്ഷിക്കാനായുള്ള റഫീർ കണ്ടെയ്നർ നിലവിൽ വരുന്നത് തങ്കശ്ശേരിയിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ നമുക്കൊന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഴുതിയത്. നമുക്ക് ചോദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്നതൊക്കെയാണ് എഴുതിയത്. ചേറ്റുവ തുറമുഖം തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിലൊരു മത്സ്യബന്ധന തുറമുഖമായ ചേറ്റുവ തൃശ്ശൂർ ജില്ലയിലാണ്. മറ്റൊന്ന് മുനമ്പം, എറണാകുളം ജില്ലയിൽ. മുനമ്പം, എറണാകുളം ജില്ല. ചെമ്പാല്, പുതിയാപ്പ, ഇത് രണ്ടും കോഴിക്കോട് ജില്ലയിലാണ്. ചെമ്പാലും പുതിയാപ്പയും കോഴിക്കോട് ജില്ലയിലാണ്. ദെൻ മാപ്പിള ബേ, തലായി, അഴീക്കൽ. ഇതിൽ അഴീക്കൽ നമുക്ക് ഫെമിലിയർ ആണ്, മറ്റു രണ്ട് പേരുകളും ഓർത്ത് വയ്ക്കുക. മാപ്പിള ബേ, തലായി, അഴീക്കൽ, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ചെറുവത്തൂര് കാസർഗോഡ് ജില്ലയിലാണ്. ചെറുവത്തൂര് കാസർഗോഡ് ജില്ലയിലാണ്. താനൂര്, പൊന്നാനി, മലപ്പുറം ജില്ല. പൊന്നാനി നമുക്ക് ഫെമിലിയർ ആണ്. താനൂരും പൊന്നാനിയും മലപ്പുറം ജില്ലയിലാണ്. അർത്തുങ്കലും ചെത്തിയും ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, അർത്തുങ്കൽ ചെത്തി ആലപ്പുഴ ജില്ല. മുതലപ്പൊഴി, വിഴിഞ്ഞം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത് നീണ്ടകര, തങ്കശ്ശേരി, അത് രണ്ടും കൊല്ലം ജില്ലയിലാണ്. ചേറ്റുവ തൃശ്ശൂർ ജില്ല, മുനമ്പം എറണാകുളം, ചെമ്പാല് പുതിയാപ്പ കോഴിക്കോട് ജില്ല, മാപ്പിള ബേ, തലായി, അഴീക്കൽ കണ്ണൂർ ജില്ലയിലാണ്, ചെറുവത്തൂർ കാസർഗോഡ് ജില്ല, താനൂരും പൊന്നാനിയും മലപ്പുറം ജില്ലയിലാണ്, അർത്തുങ്കൽ ചെത്തി ആലപ്പുഴ, മുതലപ്പൊഴി വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് തീരദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പദ്ധതികളെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഏതാണ്, എന്താണത്? ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കുട്ടനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഓക്കെ, ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കുട്ടനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. അടുത്ത പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, മത്സ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാം, അങ്ങനെ വിചാരിക്കാം. അപ്പൊ സുഭിക്ഷ കേരളം പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ. എന്താണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ? ഇത് പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള
കടൽക്ഷോഭം മൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ. ഓക്കെ, പൂന്തുറ മുതൽ ശംഖുമുഖം വരെയുള്ള കടൽക്ഷോഭം മൂലം നഷ്ടപ്പെട്ട തീരം വീണ്ടെടുക്കുന്ന പദ്ധതിയാണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ. മറ്റേത് മത്സ്യ കേരളം പദ്ധതി. ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മത്സ്യ കേരളം പദ്ധതി. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കുട്ടനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. എന്താണ് മുറ്റത്തൊരു മീൻതോട്ടം? ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി വ്യാപനം ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ജൈവ കൃഷി മാതൃക, ജൈവ കൃഷി ഉണ്ടല്ലോ, ആ ഒരു മാതൃകയിൽ മത്സ്യകൃഷി വ്യാപനം ലക്ഷ്യമാക്കുന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. മറ്റൊരു പദ്ധതിയാണ് തീരമൈത്രി. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് തീരമൈത്രി, മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ഉന്നമനത്തിന്. മറ്റൊന്ന് തീരനൈപുണ്യം. എന്താണ് തീരനൈപുണ്യം? മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലന പരിപാടിയാണ് തീരനൈപുണ്യം. ക്ലിയർ ആണല്ലോ. മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലന പരിപാടിയാണ് തീരനൈപുണ്യം. അടുത്തത് പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന. മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, കേരളത്തിൽ ആരംഭിക്കുന്ന മറൈൻ ആംബുലൻസിന്റെ പേരാണ് പ്രതീക്ഷ. വിഴിഞ്ഞത്താണ് ഇത് ആരംഭിച്ചത് കേട്ടോ. കേരളത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ, വിഴിഞ്ഞം. രണ്ടാമത്തതാണ് പ്രത്യാശ, വൈപ്പിലാണത്, പ്രത്യാശ. മൂന്നാമത്തത് കാരുണ്യ, ബേപ്പൂരിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, കേരളത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ മറൈൻ ആംബുലൻസ് പ്രതീക്ഷ വിഴിഞ്ഞത്താണ്, രണ്ടാമത്തത് പ്രത്യാശ വൈപ്പിലാണ്, മൂന്നാമത്തത് കാരുണ്യ ബേപ്പൂരിലാണ്. അടുത്തൊരു പോയിന്റ്, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മീഷനുകളാണ്. ഓക്കെ, ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് അന്വേഷിച്ച രണ്ട് കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും ഡോക്ടർ ബി മീനാകുമാരി കമ്മീഷനും. ഈ രണ്ട് കമ്മീഷന്റെ പേര് ഓർത്ത് വെക്കുക. കമ്മീഷൻ തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളാണ് മുരാരി കമ്മീഷനും ബി മീനാകുമാരി കമ്മീഷനും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കൂ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കറണ്ട് അഫെയർ പോയിന്റുകളാണ് പറയുന്നത്. 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3rd സ്ഥാനമാണ്. 1st സ്ഥാനം തമിഴ്നാട്, 2nd സ്ഥാനം ഗുജറാത്താണ്. എന്താണ്, 2019 സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3rd. 1st സ്ഥാനം തമിഴ്നാട്, 2nd സ്ഥാനം ഗുജറാത്ത്. അടുത്തത് ഇന്റർനാഷണൽ ഷാർക്ക് ട്രേഡ് മീറ്റ് 2019 കൊച്ചിയാണ്. ഇന്റർനാഷണൽ ഷാർക്ക് ട്രേഡ് മീറ്റ് 2019 വേദി കൊച്ചിയാണ്. 22nd ഇന്ത്യ ഇന്റർനാഷണൽ സീ ഫുഡ് വേദി കൊച്ചി തന്നെയാണ്. അപ്പൊ രണ്ടും കൊച്ചിയാണ്. ഇന്റർനാഷണൽ ഷാർക്ക് ട്രേഡ് മീറ്റ് 2019 കൊച്ചിയാണ്. 22nd ഇന്ത്യ ഇന്റർനാഷണൽ സീ ഫുഡ് വേദി കൊച്ചിയാണ്. ഈ സീ ഫുഡ് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരൂരാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂരാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി മത്സ്യബന്ധനം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമാണ് ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. അതായത് മത്സ്യങ്ങൾക്ക് വംശവർദ്ധനവ് ഉണ്ടാകുന്ന സമയത്ത് മത്സ്യബന്ധനം നിരോധിക്കുന്നതാണ് ശരിക്കും ട്രോളിംഗ് നിരോധനം എന്ന് ഉദ്ദേശിക്കുന്നത്. 1988 ഇത് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ഇത് ആദ്യം നടപ്പിലാക്കിയത് കൊല്ലം തീരത്താണ്. ഓക്കെ, കേരളത്തിൽ കൊല്ലം തീരത്താണ് ഇന്ത്യയിൽ ആദ്യമായി ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത്. ഈ നിരോധന കാലത്ത് 22 കിലോമീറ്റർ ദൂരം വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. മത്സ്യങ്ങളുടെ വംശവർദ്ധനവ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമാണ് ട്രോളിംഗ് നിരോധനം. 1988 ഇത് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയത് കൊല്ലം തീരത്താണ്. നിരോധന കാലത്ത് 22 കിലോമീറ്റർ ദൂരം വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല. ക്ലിയർ ആണല്ലോ. ഓക്കെ,
ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുനാമി. ഓക്കെ, രണ്ട് മൂന്ന് പോയിന്റുകൾ സുനാമിയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ആദ്യമായി സുനാമി മുന്നറിയിപ്പ് സംവിധാനം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായി സുനാമി മുന്നറിയിപ്പ് സംവിധാനം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം. കേരളത്തിൽ സുനാമി വന്ന വർഷം 2004 December 26, ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ദിവസം കേട്ടോ, അത് കൃത്യമായി ഓർത്തു വെക്കണം. PSC പ്രീവിയസ് ചോദ്യമാണ്, കേരളത്തിൽ സുനാമി വന്ന വർഷം 2004 December 26, ആദ്യമായി സുനാമി മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ സുനാമി മ്യൂസിയം എന്ന് പറയുന്നത് അഴീക്കലാണ്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റാണ്, മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മത്സ്യബന്ധനവുമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നിർബന്ധമായി കാണുക, ഈ ക്ലാസ്സും കൂടി കാണുക, എന്നാൽ മാത്രമേ നമുക്ക് മത്സ്യബന്ധനം എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.